ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിഷയം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഉപയോഗിക്കാത്ത സന്ദർശക വിസകൾ, അതായത് വിസിറ്റിംഗ് വിസകൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അതായത് ഒരു വിസിറ്റിംഗ് വിസ എടുത്തു കഴിഞ്ഞാൽ ഒരു മാസമാണ് യു എൽ പ്രവേശിക്കാനുള്ള സമയം. ഒരു മാസത്തിനകം യു എൽ പ്രവേശിക്കണം. നിങ്ങൾക്ക് യു എൽ പ്രവേശിക്കാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് 200 ദിർഹം അധികം കൊടുത്ത് നിങ്ങൾക്ക് ഒരു വിസയുടെ കാലാവധി എക്സ്റ്റെൻഡ് ചെയ്യാം, അതിനുശേഷം പ്രവേശിക്കാം എന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് നിന്ന് വന്നിരിക്കുന്ന ഒരു പ്രശ്നം, നിങ്ങൾ ഒരു മാസത്തിനകം പ്രവേശിച്ചിട്ടില്ലെങ്കിൽ ആ ഒരു വിസ നിങ്ങൾ ക്യാൻസൽ ചെയ്തിരിക്കണം. വിസ വിസിറ്റിംഗ് വിസ ക്യാൻസൽ ചെയ്തിരിക്കണം. അതായത് 200 ദിർഹം കൊടുത്ത് നിങ്ങൾ ക്യാൻസൽ ചെയ്യേണ്ടി വരും. അത്തരത്തിൽ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം വിസിറ്റിംഗ് വിസ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടാൻ സാധ്യതയില്ല, കിട്ടില്ല, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കണം എന്ന് പറയുന്നു. അപ്പോൾ ഇതിനകത്ത് ഇനി വരുന്നൊരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ അടുത്തൊരു വിസിറ്റിംഗ്സ് എടുത്തു, അപ്പോൾ അതിനകത്ത് പോകാൻ സാധിച്ചില്ല, ഒരു മാസം കഴിഞ്ഞ് അത് എക്സ്പയർ ആയി, നിങ്ങളത് ചെയ്തില്ല, പിന്നെ അതിൻ്റെ കാര്യം വിട്ടു. പക്ഷേ നിങ്ങളത് വീണ്ടും ഒരു 4-5 മാസം ശേഷം നിങ്ങൾ അടുത്ത വിസിറ്റിംഗ്സ് എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് വിസിറ്റിംഗ്സ് ലഭിക്കില്ല. അതൊരു പ്രശ്നമായിട്ട് കാണിക്കും. കാരണം ഒരു വിസിറ്റിംഗ്സ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ നിങ്ങളത് തീർച്ചയായും ക്യാൻസൽ ചെയ്യണം. നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്താൽ ഒരു വിസ ക്യാൻസൽ ആകുന്നതാണ്. നിങ്ങൾക്ക് ഇനി പുതിയൊരു വിസ എടുക്കുമ്പോഴുള്ള പ്രശ്നം, നിങ്ങൾ 300 മുതൽ 350 ദിർഹം വരെ കൊടുത്തിട്ട്, അതായത് ഇവിടുത്തെ 300 മുതൽ 350 ദിർഹം വരെ കൊടുത്ത് നിങ്ങളൊരു വിസിറ്റിംഗ് വിസ ക്യാൻസൽ ചെയ്യിപ്പിക്കണം. അതായത് അത്രയും ഡേറ്റ് കഴിഞ്ഞൊരു സാധനം നമ്മൾ വീണ്ടും അത്രയും എമൗണ്ട് കൊടുത്ത് നിങ്ങൾ ക്യാൻസൽ ചെയ്യിപ്പിക്കണം. ക്യാൻസൽ ചെയ്യിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു അടുത്തൊരു വിസിറ്റിംഗ് വിസ ലഭ്യമാകുകയുള്ളൂ. അപ്പോൾ ഇതാണ് ഇപ്പോൾ യു എയിൽ വന്നിട്ടുള്ള ഒരു പുതിയൊരു അപ്ഡേറ്റ്. ഇപ്പോൾ വിസിറ്റിംഗ് വിസ ഒക്കെ പുതിയൊരു കാര്യം ഇവിടെ വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ ഒരു വിസിറ്റിംഗ് വിസ എടുത്ത് 2 മാസത്തേക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ അതിനകത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു മാസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാം. ഒരു മാസം എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്തെന്ന് വെച്ചാൽ, 900 ദിർഹം, അതായത് 900 ദിർഹം നിങ്ങൾ അധികം കൊടുത്തിട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം. അതായത് ഏകദേശം 2500, അതായത് ഇതിന് മുന്നേ പകുതി ഉണ്ടായിരുന്ന എമൗണ്ട് ഇപ്പോൾ അതിൻ്റെ ഇരട്ടിയോളം നിങ്ങൾ കൊടുത്തിട്ട് 3 മാസം നിൽക്കേണ്ടി വരും എന്നുള്ളൊരു പ്രശ്നമാണ്. അതായത് 2 മാസത്തിൻ്റെ വിസിറ്റിംഗ് വിസയും അതിന് പുറമെ ഇവിടുന്ന് ഒരു മാസം എക്സ്റ്റെൻഡ് ചെയ്യുന്നതിൻ്റെ എന്താ 900 ദിർഹം 1200 ദിർഹത്തിൻ്റെ അടുത്ത് വരും. അപ്പോൾ അതും കൂടെ വരുമ്പോൾ നിങ്ങൾക്ക് വലിയ ലാർജ് ആയിട്ടൊരു എമൗണ്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഒരു വളരെ ഷോർട്ടായ ടൈം തന്നെ ജോലി കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും മറ്റു ഡീറ്റെയിൽ നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിന് അകത്ത് വരുന്ന എൻ്റെ എല്ലാ വീഡിയോ തായും എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ പ്രൊഫൈൽ ലിങ്ക് പിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് നോക്കിയാൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിലേക്ക് മെസ്സേജ് ആക്കി എന്തെങ്കിലും എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്. അടുത്തൊരു വിഷയം അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.